വിഴിഞ്ഞത്ത് സമവായം സമരം പിൻവലിക്കാൻ തീരുമാനമായിരിക്കുന്നു. സമരസമിതി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനമായത്. മന്ത്രിസഭാ ഉപസമിതിയും സമരക്കാരുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെയായിരുന്നു സമരസമിതി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്: വിഴിഞ്ഞം സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം, കടൽക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 8,000 രൂപ പ്രതിമാസ വാടക നൽകണം, ഇതിനായുള്ള പണം അദാനിയുടെ CSR ഫണ്ടിൽ നിന്ന് വേണ്ട, തീരശോഷണം പഠിക്കാനുള്ള സമിതിയിൽ പ്രാദേശിക വിദഗ്ധർ വേണം. ഇത്രയുമാണ് സമരസമിതി ഉന്നയിച്ച പ്രധാന നിർദ്ദേശങ്ങൾ. അതേസമയം വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ടിട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി രംഗത്തെത്തിയിരുന്നു. പ്രശ്ന പരിഹാരത്തിനായി ചർച്ച നടത്താൻ സർക്കാർ ഒരു അലംഭാവവും കാണിച്ചിട്ടില്ല. വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മറുപടിയായി പറഞ്ഞു. സർക്കാരിനു വേണ്ടിയാണ് ഉപസമിതി സമരക്കാരുമായി ചർച്ച നടത്തിയത്. ഓഗസ്റ്റ് 16-നാണ് തുറമുഖ കവാടത്തിൽ സമരം ആരംഭിക്കുന്നത്. മന്ത്രിസഭാ ഉപസമിതി 19-ന് ചർച്ച നടത്തി, 24-ന് വീണ്ടും ചർച്ച നടത്തി. സെപ്റ്റംബർ 5-നും 23-നും ചർച്ചകൾ നടന്നു. അനൌദ്യോഗിക ചർച്ചകൾ അല്ലാതെയും ഉണ്ടായി. 7 ആവശ്യങ്ങളാണ് സമരസമിതി മുന്നോട്ട് വച്ചത്. 5 ആവശ്യങ്ങൾ മന്ത്രിസഭാ ഉപസമിതിയുടെ ചർച്ചയിൽ പരിഹരിക്കപ്പെട്ടു. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സർക്കാർ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. തീരശോഷണത്തെ കുറിച്ച് പഠനം വേണമെന്നായിരുന്നു സമരസമിതിയുടെ മറ്റൊരാവശ്യം. സർക്കാർ അത് അംഗീകരിക്കുകയും ചെയ്തു. ചർച്ച തീരുമാനത്തിലേക്ക് എത്തുന്ന ഘട്ടം എത്തിയപ്പോൾ വീണ്ടും കടുപ്പത്തിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. നല്ല രീതിയിൽ ചർച്ച നടത്തിയിട്ടും പരിഹാരം ഉണ്ടാകാതെ വന്നപ്പോൾ ആരോ ചിലർ സമരസമിതിയെ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന സംശയമുണ്ടായതായി മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിനെതിരായി പ്രവർത്തിക്കുന്നവർക്ക് പിന്നിൽ ഏതെങ്കിലും ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നാണ് 2014-ൽ മന്ത്രിയായിരുന്ന K. ബാബു നിയമസഭയിൽ മറുപടി പറഞ്ഞത്. അന്നു തന്നെ സർക്കാരിന് സംശയമുണ്ടായിരുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികളെയല്ല ഉദ്ദേശിച്ചതെന്ന് K. ബാബു അതിന് മറുപടി പറഞ്ഞു. താനും മത്സ്യത്തൊഴിലാളികളെയല്ല ഉദ്ദേശിച്ചതെന്ന് മുഖ്യമന്ത്രിയും തിരിച്ചടിച്ചു. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് അനിവാര്യമായ ബൃഹത് പശ്ചാത്തല സൗകര്യ വികസന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 80% ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തന്നെ സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വിഘാതമായി വരുന്നതാണ്. നോട്ടീസിൽ പറയുന്നത് പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായ തീരശോഷണം മൂലം വീട് നഷ്ടപ്പെട്ട 284 കുടുംബങ്ങൾ ഇപ്പോഴും സിമന്റ് ഗോഡൌണിലാണ് എന്നതാണ്. പദ്ധതിയുടെ ഭാഗമായി തീരശോഷണം ഉണ്ടാകുമോ എന്ന കാര്യം പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.